ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കൊമേഴ്സ് കമ്പാനിയൻ. സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാൻ പോകുന്നത് എംകോമിന്റെ ഫസ്റ്റ് സെമസ്റ്ററിനകത്ത് വരുന്ന സബ്ജക്റ്റുകളുടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ ആണ്. സോ ഓരോ ടെക്സ്റ്റുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ ഫോളോ ചെയ്യാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നേ, അപ്പൊ അതുകൂടെ ഞാൻ അതിന്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് സബ്ജക്റ്റ് ഒരു പ്രോബ്ലം പേപ്പർ ആണ്, മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ബികോമിലെ ക്യൂട്ടിയുടെ ഒരു ടെക്സ്റ്റിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ക്യൂട്ടിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പണ്ട് പഠിച്ച നമ്മുടെ മെയിൻ മീഡിയൻ മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇതും എല്ലാർപോറ്റിയുടെ ടെക്സ്റ്റ് തന്നെയാണ്. നമ്മൾ ബികോമിലും ക്യൂട്ടി ഒക്കെ പഠിച്ചപ്പോൾ എല്ലാർപോറ്റിയുടെ ടെക്സ്റ്റുകൾ കുറെ പേരെങ്കിലും ഫോളോ ചെയ്ത് കാണും. എല്ലാർപോറ്റിയുടെ ടെക്സ്റ്റ് ആണ് എമോട്ടിക്ക് ഞാൻ ഫോളോ ചെയ്തത്. ഈ ഒരു ടെക്സ്റ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും സിലബസ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. പ്രത്യേകിച്ച് എംകോം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിലബസിൽ എന്താവുള്ളേ അതുകൂടെ വെച്ച് നിങ്ങൾ ടെക്സ്റ്റിനെ കമ്പയർ ചെയ്തിട്ട് പഠിക്കണം. എല്ലാ ടെക്സ്റ്റുകളിലും സിലബസിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു പോകുന്നത് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. കണ്ടന്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാണാം, അതിനുശേഷമാണ് പിന്നീട് സിലബസ് എന്ന് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പൊ ഈ കണ്ടന്റ്സിനകത്ത് എല്ലാത്തിന്റെയും മിക്സ് ആയിട്ടാണ് ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഉള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം ഏതാണ് മൊഡ്യൂൾ 1. ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏതാ മൊഡ്യൂൾ 1-ൽ വരുന്നത്, 2-ൽ വരുന്നത് ഏതൊക്കെയാ. ചിലത് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സിലബസുമായിട്ട് നമുക്ക് ഈ ഒരു കണ്ടന്റ്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പൊ എക്സാമിനൊക്കെ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. പറയുമ്പോഴേക്കും എമോട്ടി ശരിക്കും ഒരു പ്രോബ്ലം പേപ്പർ ആണ്. നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് തന്നെ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല തിയറി പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് പഠിക്കാം, പക്ഷേ ഇത് കൂടുതലും പ്രോബ്ലം ബേസ്ഡ് തന്നെയായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുക. ട്രാൻസ്പോർട്ടേഷൻ, അസൈൻമെന്റ്, നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ ആ ഒരു ടോപ്പിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പൊ ഒരു പ്രോബ്ലം പേപ്പർ തന്നെയാണ്, പിന്നെ തിയറി പഠിക്കണം, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അടുത്തത് ഒരു പ്രോബ്ലം പേപ്പർ തന്നെ പറയാം. സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിംഗ് ഞാൻ ഫോളോ ചെയ്തത് ആദ്യം കല്യാണി പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ആയിരുന്നു. പക്ഷെ കല്യാണി പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഇത് അക്കൗണ്ട്സ് പഠിച്ച് പഠിച്ച് തുടങ്ങുമ്പോഴേക്കും ഇത്തിരി കട്ടിയൊക്കെയുള്ള വേർഡ്സ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഇത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പ്രകാശ് പബ്ലിക്കേഷന്റെ ആയിരുന്നു. ഇതിന്റെ ഓതർ വന്നിട്ട് സോണി കുര്യാക്കോസ്, എൽദോസ് പൗലോസ്, ഇവർ രണ്ടുപേരാണ് ഇതിന്റെ ഓതേഴ്സ്. സോ ഈ ടെക്സ്റ്റും നല്ലത് തന്നെയാണ്. ഇതിലും ശ്രദ്ധിക്കേണ്ടത് പ്രോബ്ലം പേപ്പർ ആണ്. പക്ഷേ ഈ സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിംഗ് പഠിക്കുമ്പോൾ തിയറി ഇഷ്ടമുള്ളവർക്ക് ഒരു ഗുണമുണ്ട്. കാരണം ഇതിൽ ഒരു ചാപ്റ്റർ ഫുൾ തിയറിയാണ്. ഗ്രീൻ അക്കൗണ്ടിംഗ്, ലീൻ അക്കൗണ്ടിംഗ് എന്നൊക്കെ പറഞ്ഞ കുറെ അക്കൗണ്ടിങ്ങിന്റെ തന്നെ പുതിയ എമർജിംഗ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് തിയറി പോർഷൻ കൂടി ഇതിലുണ്ട്. അപ്പൊ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരാം. പക്ഷെ എന്നാലും നിങ്ങൾ പ്രോബ്ലംസും നല്ല രീതിയിൽ നോക്കണം. പക്ഷെ ഇത് കുറച്ചുകൂടെ തിയറിയും നിങ്ങൾക്ക് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെയൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് സബ്ജക്ട് ഫുള്ളി തിയറിയാണ് കേട്ടോ. ഓർഗനൈസേഷണൽ ബിഹേവിയർ, നമ്മൾ ഷോർട്ടായിട്ട് OB എന്നൊക്കെ വിളിക്കാറുണ്ട് ഇതിനെ. ഞാനിതും ഫോളോ ചെയ്തത് പ്രകാശ് പബ്ലിക്കേഷന്റെ തന്നെയാണ്. ഇതിന്റെ ഓതേഴ്സ് ഡോക്ടർ ശ്രീധർ പി നായർ, ഡോക്ടർ ദീപ മാത്യു. സോ ഇവരുടെ ടെക്സ്റ്റ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇനഫ് ആണ് കേട്ടോ, ഇത് മതി. ഇതിനകത്താണെങ്കിൽ കറക്റ്റ് സിലബസിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. കറക്റ്റായിട്ട് സിലബസ് അവർ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് തോന്നി. പ്രകാശ് പബ്ലിക്കേഷന്റെ ആദ്യം എല്ലാത്തിന്റെയും തുടക്കത്തിൽ സിലബസുകൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ സബ്ജക്ട്സിന്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വളരെയധികം ബെനിഫിറ്റ് ആണ്. നമുക്ക് ഒരെണ്ണത്തിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. OB-നകത്ത് പഠിക്കുമ്പോഴേക്കും തിയറി ആയതുകൊണ്ട് നിങ്ങളൊരു ഷോർട്ട് നോട്ട് എഴുതി പഠിച്ചു പോരണതാണ് നല്ലത്. പക്ഷെ ഇതിൽ കുറെ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വളരെ റെലവെന്റ് ആണ്, അത് നോക്കണം കേട്ടോ. ചില സമയത്ത് തിയറീസ് ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻസ് ഇതിനുള്ളിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു തിയറി പേപ്പറാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. നിങ്ങൾ BCom പഠിച്ച സമയത്ത് ഈ പക്ക സബ്ജക്ട് പഠിച്ച് കാണും. എനിക്ക് തോന്നുന്നു സെക്കൻഡ് സെമസ്റ്ററിലാണ്, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ആ ഒരു സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സെയിം സബ്ജക്ട് തന്നെയാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇതിൽ ഫോളോ ചെയ്തത് ഇപ്പം നമ്മൾ OB പഠിച്ചപ്പോൾ
ഒരു ഓതറിന്റെ പേര് പറഞ്ഞില്ലേ, അതേ ഓതേഴ്സ് തന്നെയാണ് ശ്രീധർ പി നായരും ദീന മാത്യുവിന്റെ ബുക്കാണ് ഫോളോ ചെയ്ത് പ്രകാശ് പബ്ലിക്കേഷൻസ് ആണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ഡിറ്റോ ഒബിയുടെ പോലെ തന്നെ ഫുൾ തിയറി പേപ്പർ ആണ്. പ്രോബ്ലംസ് ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല, തിയറി ആണ്. നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാണും. നിങ്ങൾക്ക് വേഗം കവർ ചെയ്യാൻ പറ്റും. എക്സാമിന്റെ തലേ ദിവസം നോക്കിയാലും നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ടെക്സ്റ്റ് ആണ്, മെത്തഡോളജിയുടെ ആണ്. മെത്തഡോളജി ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്. നല്ല സബ്ജക്റ്റ് ആണ്, ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് റിസർച്ച് ബികോം ലെവലിലൊന്നും അധികം ഇല്ലായിരുന്നു, പക്ഷെ എംകോമിൽ നമുക്കൊരു പുതിയ സബ്ജക്റ്റ് തന്നെയാണ് മെത്തഡോളജി ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്. ഇത് മെയിനായിട്ട് നമ്മൾ PhD ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവില്ല, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റാണത്. തിയറിയാണ്, ഫുൾ തിയറിയാണ്. പക്ഷേ നമ്മളിങ്ങനെ വെറുതെ തലേ ദിവസം വായിച്ചെടുക്കുന്ന തിയറിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിലുണ്ട്. ഞാൻ ഫോളോ ചെയ്തത് MC Baby ഓതറായിട്ടുള്ള പ്രകാശ് പബ്ലിക്കേഷന്റെ തന്നെ ടെക്സ്റ്റ് ആയിരുന്നു. ഇതിൽ കറക്റ്റായിട്ട് ആ റിസർച്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, എംകോമിന്റെ റെഗുലർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ട്. ആ പ്രൊജക്ട് ഒക്കെ നല്ല സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്ജക്ട് ഫസ്റ്റ് സെമ്മിൽ തന്നെ നന്നായിട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും. സോ നമ്മളിപ്പോ എല്ലാ സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്തു. നമുക്ക് 5 സബ്ജക്റ്റുകളാണ് എംകോമിനുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്, അതിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. സോ അതല്ലാതെ നമുക്കൊരു വാട്സപ്പ് നമ്പർ കൂടി ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് അതിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു.